ഫ്രണ്ട്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പാർട്ട് നയൻറ്റീൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്സ് ആണ് എൻ സി ആർ ടി പ്രോബ്ലംസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു ആ ടോപ്പിക്സിൽ നിന്ന് വരുന്ന എൻ സിആർ ടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ സിക്സ് ക്വസ്റ്റ്യൻ ടു പോയിന്റ് സിക്സ്

ഈ സീരീസ് നെറ്റ്വർക്കിനെ ഒരു വൺ ട്വൻ്റി വോൾട്ടേജുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് സോ നമുക്കതിമേ ഫിഗർ വരയ്ക്കാം ഇതാണ് നമ്മുടെ മൂന്ന് കപ്പാസിറ്റർ സി വൺ സി ടു സി ത്രീ ഇതിൻ്റെ വാല്യൂ എന്തെല്ലാമാണ് നയൻ പൈക്കോ ഫാരറ്റ് ഇതും നയൻ പൈക്കോ ഫാരറ്റ് ഇതും നയൻ പൈക്കോ ഫാരറ്റ് ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ നമുക്കറിയാം സീരീസ് കണക്ഷനിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്നുപടിക്കണമെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റി ഡിക്വിഷൻ ആണ് വൺ ബൈ സി വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ സി വൺ വാല്യൂ എത്രയാണ് പ്ലസ് വൺ ബൈ നയൻ പ്ലസ് വൺ ബൈ നയൻ വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ബൈ നയൻ എന്ന് കിട്ടും ഇതാണോ സിൻ്റെ വാല്യൂ അല്ല വൺ ബൈ സി ആണ് ത്രീ ബൈ നയൻ സോ സി വിസ് ഈക്വൽ ടു നയൻ ഡിവൈഡ് ബൈ ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ഇതിന് യൂണിറ്റ് എന്താണ് പൈക്കോ ഫാരഡ് ശരിയല്ലേ ഇനി പൈക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻ റൈസ് ടു മൈനസ് ട്വൽവ് ആണ് പൈക്കോ ശരിയല്ലേ സോ നമുക്ക് ഇങ്ങനെ എഴുതാം ത്രീ ഇൻ ടു ടെൻ റൈസ് ടു മൈനസ് ട്വൽവ് ഫാരഡ് കാര്യം മനസ്സിലായോ ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ സോ ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്ടഡ് ടു എ വൺ ട്വന്റി വോൾട്ട് സപ്ലൈ സോ വോൾട്ട് എത്രയാണ് വൺ ട്വൻറ്റി വോൾട്ട് സപ്ലൈയിൽ നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഓരോ കപ്പാസിറ്റീൻ്റെയും പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ സി ആണ് ശരിയല്ലേ സോ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ സോ നമുക്ക് സീൻ്റെ വാല്യുണ്ട് സി വണ്ണും സി ടുവും സി ത്രീയൊക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് വേണം ചാർജും കൂടെ വേണം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കണ്ടുപിടിക്കാൻ ഇനി ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം സീരീസ് കണക്ഷനിൽ ചാർജ് എന്താണ് ഈക്വൽ ആണ് ഈ കപ്പാസിറ്റിലെല്ലാം ശേഖരിക്കപ്പെട്ട ചാർജിൻ്റെ വാല്യൂ ഈക്വൽ ആണ് അത് ആർക്ക് ഈക്വൽ ആണ് ഇവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സ്റ്റോർ ചെയ്ത ചാർജിന് ആണ് ശരിയല്ലേ സോ നമുക്ക് ഇത്രയും കപ്പാസിറ്റിന് പകരം ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റിനെ വരയ്ക്കാം സോ നമുക്ക് മാറ്റി വരയ്ക്കാൻ പോവുകയാണ് ഇതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റർ ഈ കപ്പാസിറ്റസിൻ്റെ വാല്യൂ എത്രയാണ് ത്രീ ഇൻ ടു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഫാരഡ് ആണ് ശരിയല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു ഇത്രയും കപ്പാസിറ്ററിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ് ത്രീ ഇൻ ടു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഫാരഡ് ആണ് സോ ഈ കപ്പാസിറ്റിൻ്റെ വാല്യൂ ആണ് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഫാരഡ് നമ്മൾ കൊടുത്ത് എത്ര വോൾട്ടാണ് വൺ ട്വൻറ്റി വോൾട്ട് അങ്ങനെയെങ്കിൽ ഈ കപ്പാസിറ്റർ ശേഖരിക്കുന്ന ചാർജിൻ്റെ വാല്യൂ ഇവ ഓരോന്നും ശേഖരിക്കുന്ന ചാർജിൻ്റെ വാല്യുവും തുല്യമാണ് സോ നമുക്ക് ഈ ക്യൂവിൻ്റെ വാല്യൂ പിടിക്കാം ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു സിൻ്റെ വാല്യു എത്രയാണ് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് സോ ത്രീ ഇൻറ്റു ടെൻ റേസ്റ്റു മൈനസ് ട്വൽവ് ഇൻറ്റു പൊട്ടൻഷ്യൽ എത്രയാണ് വൺ ട്വൻറ്റി വോൾട്ട് ശരിയല്ലേ ഈ കപ്പാസിറ്റി കിട്ടിയത് വൺ ട്വൻ്റി വോൾട്ടാണ് വരെ കപ്പാസിറ്റീസ് വല്ലതും ഉണ്ടോ ഇല്ല സോ വിറ്റ് ഈസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഇൻറ്റു ടെൻ റേസ് റ്റു മൈനസ് ട്വൽവ് കൂളുമെന്ന് കിട്ടും സോ ഇതാണ് ഓരോ കപ്പാസിറ്റിലും ശേഖരിക്കപ്പെട്ട ചാർജിൻ്റെ വാല്യൂ സോ നമുക്ക് ഓരോ കപ്പാസിറ്റിൻ്റെയും ക്യൂവിൻ്റെ വാല്യൂ ഉണ്ട് ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് ഇവൻ്റെ വോൾട്ടേജ് വി വൺ കൊണ്ട് പിടിക്കാമല്ലോ എങ്ങനെയാണ്ട് പിടിക്കും വി വൺ വിച്ച് ഈസ് ഈക്വൽ ടു ക്യു ഡിവൈഡ് ബൈ സി വൺ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂൻ്റെ വാല്യു എത്രയാണ് ത്രീ സിക്സ്റ്റി ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഡിവൈഡ് ബൈ കപ്പാസൻസ് എത്രയാണ് ഇതിൻ്റെ വാല്യൂ ആണ് നയൻ പൈക്കോ ഫാരഡ് സോ നയൻ ഇൻറ്റു പൈക്കോ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ശരിയല്ലേ ഈ ടെൻ റേസ് ടു മൈനസ് ട്വൽവും ടെൻ റേസ് ടു മൈനസ് ട്വൽവും ക്യാൻസൽ ആകും സോ നമുക്ക് കിട്ടുന്ന ആൻസർ ഫോർട്ടി ആൻസർ കിട്ടും സോ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഫോർട്ടി വോൾട്ട് അങ്ങനെയെങ്കിൽ സെക്കൻഡ് കപ്പാസിറ്റർ ആണെങ്കിലോ ക്യൂ ഡിവൈഡ് ബൈ സി ടു വിച്ച് ഈസ് ഈക്വൽ ടു സെയിം വാല്യു തന്നെയാണ് ശരിയല്ലേ ക്യൂ സെയിമാണ് അതുപോലെ സി ടുവും സെയിം ആണ് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി വോൾട്ട് അതുപോലെ വി ത്രീയും എത്ര കിട്ടും ക്യൂ ഡിവൈഡ് ബൈ സി ത്രീ ആണ് ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ ഇല്ലായിടത്തും ആണ് അതുപോലെ എന്തും ആണ് കപ്പാസിറ്റൻസും കപ്പാസിഡൻസും ആണ് അതുകൊണ്ട് വോൾട്ടേജും സെയിം ആയിരിക്കും ഫോർട്ടി വോൾട്ട് കാര്യം മനസ്സിലായോ ഈ മൂന്ന് ഫോർട്ടി വോൾട്ടേജും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ ട്വൻറ്റി വോൾട്ട് കിട്ടും ഇനിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കണക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമുക്ക് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിലും ഈ ആൻസർ കണ്ടുപിടിക്കാം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് ഇത് മൂന്നും ഈക്വൽ കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ് ശരിയല്ലേ അവ സീരീസിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവയുടെ പൊട്ടൻഷ്യൽ വി വൺ വി ടു വി ത്രീ ആണ് ആ വി വൺ വി ടുൻ്റെയും വി ത്രീൻ്റെയും വാല്യൂ എന്തായിരിക്കും സെയിം ആയിരിക്കും കാരണം ചാർജിൻ്റെ വാല്യു സെയിമാണ് ശരിയല്ലേ കപ്പാസിറ്റൻസും സെയിം ആണ് അങ്ങനെയെങ്കിൽ ആകെ കൊടുത്ത വൺ ട്വൻറ്റിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കപ്പാസിറ്റൻസിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വൺ വിച്ച് ഇസ് ഈക്വൽ ടു വി ടു വിച്ച് ഇസ് ഈക്വൽ ടു വി ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഡിവൈഡ് ബൈ ത്രീ ശരിയല്ലേ കൊടുത്ത പൊട്ടൻഷ്യലിനെ മൂന്നായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഫോർട്ടി വോൾട്ട് സോ ഈ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ കണക്ക് ചെയ്താലും മതിയാവും സോ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ് തുല്യ കപ്പാസിറ്റൻസ് ആണ് തുല്യ വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ തുല്യമായിട്ട് ഇവ ഷെയർ ചെയ്യും സോ വൺ ട്വൻറ്റിയെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും എത്ര വെച്ച് കിട്ടും ഫോർട്ടി 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 വെച്ച് കിട്ടും ഇതെപ്പോഴാണ് മൂന്ന് കപ്പാസിറ്റേഴ്സും ഈക്വൽ വാലുള്ള കപ്പാസിറ്റർ ആണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാവൂ അല്ലെങ്കിൽ ഈ രീതിയിൽ ആൻസർ ചെയ്യണം കാര്യം മനസ്സിലായോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ സെവൻ ക്വസ്റ്റ്യൻ ടു പോയിൻറ്റ് സെവൻ ത്രീ കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് ടു പൈക്കോഫാരറ്റ് ത്രീ പൈക്കോഫാരറ്റ് ആൻഡ് ഫോർ പൈക്കോഫാരറ്റ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ എ പാർട്ടാണ് വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ബി പാർട്ടാണ് ഡിറ്റർ ദ ചാർജ് ഓൺ ഈ കപ്പാസിറ്റർ

ഫോർ പൈക്കോഫാരഡ് ഇത് ആരുമായിട്ട് കണ്ടിരിക്കുകയാണ് ഒരു ഹൺഡ്രഡ് വോൾട്ട് സപ്ലൈയുമായിട്ട് കണ്ടിരിക്കുകയാണ് ശരിയല്ലേ അങ്ങനെയെങ്കിൽ എ പാർട്ടാണ് വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ സോ പാരൽ കണക്ഷനിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് സി വിച്ച് ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു പൈക്കോഫാരഡ് പ്ലസ് ത്രീ പൈക്കോഫാരഡ് പ്ലസ് ഫോർ പൈക്കോഫാരഡ് വിച്ച് ഇസ് ഈക്വൽ ടു നയൻ പൈക്കോ ഫാരഡ് സോ ഇതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റീസിൻ്റെ വാല്യൂ ശരിയല്ലേ ഇനി എന്താണ് ഡിറ്റർമൈൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ ഹൺഡ്രഡ് വോൾട്ട് സപ്ലൈ സോ നമുക്ക് ഈ ഓരോ കപ്പാസിറ്ററിലും ശേഖരിക്കപ്പെട്ട ചാർജിൻ്റെ വാല്യൂ വേണം സോ ഇവിടുത്തെ ചാർജ് ക്യൂ ആണ് ഇവിടുത്തെ ചാർജ് ക്യൂ ആണ് ഇവിടുത്തെ ചാർജ് ക്യൂ ആണ് നമുക്ക് ഈ മൂന്ന് ചാർജിൻ്റെയും വാല്യൂ വേണം നമുക്കറിയാം ചാർജ് എങ്ങനെ കൊണ്ട് ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യു വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻ ടു വി സോ ഓരോ കപ്പാസിൻ്റെയും എന്ത് വേണം പൊട്ടൻഷ്യൽ വേണം ശരിയല്ലേ പക്ഷേ നമുക്കറിയാം പാനൽ കണക്ഷനിലെ പൊട്ടൻഷ്യൽ എല്ലാം സെയിമാണ് അത് ആർക്ക് സെയിമാണ് നമ്മുടെ ബാറ്ററിയുടെ പൊട്ടൻഷ്യലിന് സെയിമാണ് സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബി ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യലും വി ആയിരിക്കും ഇവിടുത്തെ പൊട്ടൻഷ്യലും ബി ആയിരിക്കും സോ വിൻ്റെ വാല്യു എത്രയാണ് 100 വോൾട്ട് ആണ് മനസ്സിലാവുന്നുണ്ടോ സോ നമുക്ക് ക്യൂ വണ് കുടിക്കാം Q1 which is equal to C1 into V which is equal to C1 ഈക്വൽ ടു സി വൺ എത്രയാണ് സി വൺടെ വാല്യൂ ആണ് 2 പൈക്കോ ഫാരഡ് അതായത് ടു ഇൻ 12 ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഇൻ ടു വോൾട്ട് എത്രയാണ് ഹൺഡ്രഡ് വോൾട്ട് എല്ലാ കപ്പാസിറ്റേഴ്സിൻ്റെ വോൾട്ടേജ് സെയിം ആണ് ശരിയല്ലേ വിച്ച് ഇസ് ഈക്വൽ to ടു 10 ടെൻ റേസ് ടു മൈനസ് ടെൻ കൂളോമ്പെന്ന് അനുസരിച്ച് കിട്ടും ഇനി അതുപോലെ നമുക്ക് ക്യൂ ട് കുടിക്കാം ക്യൂ ടു വിച്ച് ഇസ് ഈക്വൽ ടു C2 എത്രയാണ് ഈ കപ്പാസിറ്റിൻ്റെ വാല്യൂ ആണ് ത്രീ പൈക്കോ ഫാരഡ് സോ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഇൻറ്റു വോൾട്ടേജ് ആണ് ഹൺഡ്രഡ് വോൾട്ട് സോ നമുക്ക് ആൻസർ കിട്ടും ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടെൻ കോളൂ ആൻസർ കിട്ടും ഇനി അതുപോലെ നമുക്ക് ക്യൂ ത്രീ ഉണ്ട് പിടിക്കാം ക്യൂ ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു സി ത്രീ ബി വിച്ച് ഇസ് ഈക്വൽ ടു സീ ത്രീ എത്രയാണ് ഫോർ പൈക്കോ ഫാരഡ് ആണ് സോ ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഇൻറ്റു വോൾട്ട് എത്രയാണ് ഹൺഡ്രഡ് വോൾട്ടാണ് സോ നമുക്ക് ആൻസർ കിട്ടും ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടെൻ കൂടുമ്പോൾ ആൻസർ കിട്ടും കാര്യം മനസ്സിലായോ സോ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിടേയും ആൻസർ കിട്ടും നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടു പോയിൻ്റ് എയ്റ്റ് ഇനി പാലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈച്ച് പ്ലേറ്റ് ഹാസ് ആൻ ഏരിയ ഓഫ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ മീറ്റർ സ്ക്വയർ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് ത്രീ എം എം

ഡി വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് ത്രീ എം എം സോ വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ഇൻ ടു ടെൻ റേസ് ടു മൈനസ് ത്രീ മീറ്റർ ഇനി അതുപോലെ ഈ കപ്പാസിറ്റർ കണ്ടുതിരിക്കുന്ന എവിടെയാണ് പൊട്ടൻഷ്യൽ ആണ് വി വിച്ച് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് വോൾട്ട് സോ ഇനി കണ്ടുപിടിക്കേണ്ടത് കപ്പാസിൻ്റെ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്ത ചാർജിൻ്റെ വാല്യൂ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലേ സോ നമുക്ക് ഫിഗർ വരയ്ക്കാം ഇതാണ് കപ്പാസിറ്റർ അതിൻ്റെ കപ്പാസിറ്റിസ് നമുക്ക് കണ്ടുപിടിക്കണം സോ സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ക്യൂ ഇൻ്റെ വാല്യൂ കിട്ടത്തുള്ളൂ ശരിയല്ലേ കാരണം ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി ആണ് വി നമുക്കുണ്ട് പകരം ആര് വേണം ഇനി സിഇൻ്റെ വാല്യു വേണം സോ ക്വസ്റ്റിനും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് എ ആണ് ഡയലക്ട്രിക്കായിട്ട് ഫില് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സീൻ്റെ വാല്യു ആണ് സി സീറോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്രോൺ സീറോ ഡിവൈഡ് ബൈ ഡി എന്നായിരിക്കും ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റെ വാല്യൂ എത്രയാണ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ സോ സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഇൻറ്റു എഫ് സെറോൺ സീറോ എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും സെവൻറ്റീൻ പോയിന്റ് സെവൻ വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഫാർട്ടൻ ആൻസർ കിട്ടും സോ ഇതാണ് കപ്പാസെൻറ്റെ വാല്യൂ ഇനി നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം പിടിക്കാം ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി സിൻ്റെ വാല്യൂ അറിയാമല്ലോ എത്രയാണ് സെവൻറ്റീൻ പോയിൻറ്റ് സെവൻ വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ആണ് ഇൻറ്റു വി എത്രയാണ് കൊടുത്ത വോൾട്ടേജ് ആണ് ഹൺഡ്രഡ് വോൾട്ട് ശരിയല്ലേ ഈ വോൾട്ട് എത്രയാണ് ഹൺഡ്രഡ് വോൾട്ട് ആണ് സോ നമുക്ക് ആൻസർ കിട്ടും വൺ പോയിൻറ്റ് സെവൻ സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻ കൂൾ ഒമ്പെന്ന് കിട്ടും സോ ഇത്രയും ചാർജ് ആണ് ഇതിൽ ശേഖരിച്ചത് സോ ഈ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് ശേഖരിച്ചു കഴിഞ്ഞാൽ തുല്യ എമൗണ്ട് നെഗറ്റീവ് ചാർജ് ഈ പ്ലേറ്റിൽ ശേഖരിക്കും സോ രണ്ട് പ്ലേറ്റിലും ശേഖരിച്ച ചാർജ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പറയും ഇനി ഓരോ പ്ലേറ്റിലും ശേഖരിച്ച് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പ്ലസ് ഇത്രയും ചാർജ് ഈ പ്ലേറ്റിൽ ശേഖരിച്ചു മൈനസ് ഇത്രയും ചാർജ് ഈ പ്ലേറ്റിലും ശേഖരിച്ചു കാര്യം മനസ്സിലായോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടു പോയിൻ്റ് നയൻ എക്സ്പ്ലെയിൻ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ കപ്പാസിറ്റർ ഗിവൺ ഇൻ എക്സൈസ് ടു പോയിന്റ് എയ്റ്റ് ഈ ത്രീ എം എം തിക്നസ് മൈക്ഷീറ്റ് ഓഫ് ഡയലട്രിക് കോൺസൻ സിക്സ് വെയർ ഇൻസർട്ടഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് സോ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇവിടെ എയർ ആയിരുന്നു ഡയലക്ട്രിക് ആയിട്ട് പ്ലേറ്റുകൾക്കിടയിൽ ആയിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് സി സീറോ വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത് സെവൻറ്റീൻ പോയിൻ്റ് സെവൻ വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൽവ് ഫാഡ് ആണ് നമുക്ക് കപ്പാസിറ്റൻസ് ആയി കിട്ടിയത് ശരിയല്ലേ ഇനിയാണെങ്കിൽ ഈ കപ്പാസിൻ്റെ പ്ലേറ്റുകൾക്കിടയിലോട്ട് അതിൻ്റെ ഡിസ്റ്റൻസിന് സമാനമായ ഉള്ള ഒരു മൈക്കാ ഷീറ്റിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ് സോ ഞാനിവിടെ ഒരു മൈക്കാ ഷീറ്റ് ഇൻസെർട്ട് ചെയ്തു ഫുള്ളായി ഫിലേ ഇരിക്കുകയാണ് കാരണം നമുക്കറിയാം പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ത്രീ എം എം ആണ് അതുപോലെ മൈക്കയുടെ തിക്നസ്സും ത്രീ എം എം ആണ് ശരിയല്ലേ സോ ഇത് പാർഷ്യലി ഫിൽഡ് അല്ല ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അങ്ങനെയെങ്കിൽ ക്വസ്റ്റിൻ ഇതാണ് വൈൽ ദ വോൾട്ടേജ് സപ്ലൈ റിമൈൻ കണക്റ്റഡ് സോ ഇത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സപ്ലൈ ആയിരുന്നു ഹൺഡ്രഡ് വോൾട്ടേജ് സപ്ലൈ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മൈക്കാഷീറ്റിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിൻ്റെ വാല്യുവിന് എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചതാണ് ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഡൈ ഇലക്ട്രിക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ചാർജിൻ്റെ വാല്യൂ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു നേരത്തെ സ്റ്റോറിയ ചാർജ് ക്യു സീറോയുടെ കെ ടൈംസ് കൂടും ശരിയല്ലേ സോ നേരത്തെ ചാർജറിൻ്റെ വാല്യൂ എത്രയായിരുന്നു ഇതിനകത്ത് ഏറായിരുന്നപ്പോൾ ചാർജിൻ്റെ വാല്യൂ ആണ് ക്യൂ സീറോ അതിൻ്റെ വാല്യു എത്രയായിരുന്നു വൺ പോയിൻറ്റ് സെവൻ സെവൻ ഇൻറ്റു ടെൻ റേസ് യു മൈനസ് നയൻ കൂളുമ്പായിരുന്നു ശരിയല്ലേ ഇനിയാണെങ്കിൽ നമ്മളിലേക്ക് മൈക്രാഷീറ്റിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിൻ്റെ വാല്യൂ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു പഴയ വാല്യുവിൻ്റെ കെ ടൈംസ് കൂടും കെ ൻ്റെ വാല്യൂ എത്രയാണ് സിക്സ് ആണ് സോ നമുക്ക് ആൻസർ വൺ പോയിൻ്റ് സെവൻ സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻ ഇൻറ്റു സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് സീറോ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് എയ്റ്റ് കോളുമ്പോൾ ആൻസർ കിട്ടും സോ നമ്മുടെ ചാർജിൻ്റെ വാല്യൂ സിക്സ് ടൈംസ് ഇൻക്രീസ് ചെയ്തു ശരിയല്ലേ ഇനി ബി പാർട്ടാണ് ആഫ്റ്റർ ദ സപ്ലൈ വാസ് ഡിസ്കണക്റ്റഡ് സോ നമ്മുടെ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഡയലട്രിക്കിനെ ഇൻസെർട്ട് ചെയ്യുന്നത് സോ നമ്മൾ ആദ്യമേ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡയലക്ട്രിക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല എക്സ്ട്രാ ചാർജ് കൊടുക്കാൻ ആരുമില്ല കാരണം എക്സ്ട്രാ ചാർജ് കൊടുക്കണമെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് വേണമായിരുന്നു സോ നമ്മൾ ഡയലക്ട്രിക് ഇൻസർട്ട് ചെയ്യുന്നതിന് മുന്നേ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ബാറ്ററി കൂടുതൽ ചാർജിനെ ഇങ്ങോട്ട് നൽകും ഇനി ബാറ്ററി ഡിസ്കണക്ട് ഇരിക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾ ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കാൻ ഇവിടെ വേറെ വോൾട്ടേജ് സോഴ്സ് ആരും തന്നെ ഇല്ല അങ്ങനെയെങ്കിൽ ചാർജിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും ക്യൂ സീറോ തന്നെയായിരിക്കും എത്രയാണ് വൺ പോയിൻ്റ് സെവൻ സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻ കൂടുമ്പായിരിക്കും ചാർജിൻ്റെ വാല്യൂ ചാർജ് കൂടുമോ ഇല്ല പക്ഷെ ആര് കൂടും ബാറ്ററി കണക്ട് ചെയ്താലും കണക്ട് ചെയ്തില്ലെങ്കിലും കപ്പാസിറ്റൻസ് കൂടും ശരിയല്ലേ കപ്പാസിറ്റൻസ് സി വിച്ച് ഇസ് ഈക്വൽ ടു പഴയ കപ്പാസനൻസിൻ്റെ കെയ്റ്റ് ടൈംസ് കൂടും അത് ബാറ്ററി കണക്ട് ചെയ്താലും കൂടും കണക്ട് ചെയ്തില്ലെങ്കിലും കൂടും പക്ഷേ കണക്ട് ചെയ്തായിരുന്നെങ്കിൽ ചാർജും കൂടിയനെ കണക്ട് ചെയ്തില്ലെങ്കിൽ ചാർജ് പഴയ വാലുദിനായിട്ട് നിലനിൽക്കും ഇനി വോൾട്ടേജ് ആണെങ്കിലോ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് എത്രയാണ് എപ്പോഴും വോൾട്ടേജ് ബാറ്ററിയുടെ വോൾട്ടേജ് ആയിരിക്കും ഇനി ബാറ്ററി കണക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഡയഇലക്ട്രിക് മീഡിയ ഇൻസെർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കുറയും ശരിയല്ലേ വി വിച്ച് ഇസ് ഈക്വൽ ടു ക്യു ഡിവൈഡ് ബൈ സി ആണ് ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ ക്യൂ സീറോ ആയിരിക്കും അതുപോലെ സീൻ്റെ വാല്യൂ സി തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും സി സീറോ ഇൻറ്റു കെ ആയിരിക്കും ശരിയല്ലേ അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഴയ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കെ ടൈംസ് ആയിട്ട് കുറയും ശരിയല്ലേ സോ ബാറ്ററി ഡിസ്കണക്റ്റഡ് ആണ് എന്നിട്ടാണ് നിങ്ങൾ ഡൈ ഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ കപ്പാസിൻസ് കൂടും അത് കെ ടൈംസ് കൂടും പഴയ വാല്യുവിൻ്റെ കെ ടൈംസ് കപ്പാസിനസ് കൂടും പക്ഷേ ആര് കൂടത്തില്ല ചാർജിൻ്റെ വാല്യൂ കൂടത്തില്ല അതുപോലെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വൺ ബൈ കെ ആയിട്ട് കുറയും ശരിയല്ലേ പഴയ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു ഹൺഡ്രഡ് ആയിരുന്നു സോ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് എത്രയാണ് വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ പോയിൻ്റ് സിക്സ് വോൾട്ടായിട്ട് ആര് കുറയും പൊട്ടൻഷ്യൽ വാല്യൂ കുറയും ശരിയല്ലേ സോ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് സ്റ്റഡി ബൈ